എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഫോർത്ത് സ്റ്റാൻഡേർഡ് മാത്സ് വർക്ക്ഷീറ്റ് ആണ്. വീഡിയോയിലേക്ക് നോക്കാം. കൂട്ടുകാരെല്ലാവരും ഇന്നത്തെ വിക്ടേഷ് ചാനൽ ക്ലാസ് കൊണ്ടാണല്ലോ. ഇന്ന് ക്ലാസ്സിൽ ടീച്ചർ നമുക്ക് പ്രധാനമായി പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് ഹോംവർക്കായി നൽകിയതെന്ന് പറയുന്നത് ഗുണിക്കാം കൂട്ടാമെന്ന ഒരു ആക്ടിവിറ്റിയാണ് മൾട്ടിപ്ലൈ ആൻഡ് ആഡ്. അതിൻ്റെ കൂടെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ഒന്ന് രണ്ട് പ്രവർത്തനങ്ങളും പരിശോധിക്കുന്നുണ്ട്. ഓരോന്നായി നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ഗുണിക്കാം കൂട്ടാമെന്നാണ്. ഇവിടെ ഒരു മാതൃക ആദ്യം നൽകിയിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ ഒന്നാമത്തെ ചോദ്യം എടുക്കാം. എന്താണ്? ഒന്നേ ഗുണിക്കണം 9 + 2 = 11. അതിന് രണ്ടാമത്തെ വരിയാകുമ്പോൾ അത് 12 ആകുന്നു. 12 × 9 = 3 = 113. അങ്ങനെയാണ് ഇവിടുത്തെ ഇതൊരു പാറ്റേൺ ആയിട്ടാണ് പോകുന്നത്. അടുത്തത് മൂന്നാമത്തെ വരി 123 × 9 = 4 = 4 ഉത്തരം വരുന്നത്. അത് കഴിഞ്ഞ് 1, 2, 4 വരെയുണ്ട്. അതിനെ 9 കൊണ്ട് ഗുണിക്കുന്നു. 5 കൂടെ കൂട്ടുമ്പോൾ 5 1 ചേർന്ന് ഉത്തരം വരുന്നു. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള വരികൾ നമ്മൾ ഇതുപോലെ എഴുതാനാണ്. അതെങ്ങനെയാണ് വരുന്നത്? ഈ വിധം നമുക്ക് ഓരോന്നായി കൂട്ടിക്കൂട്ടി 1 മുതൽ 9 വരെ എഴുതി ഇങ്ങനെ ഈ വശം ശരിയാക്കാം. അത് കഴിഞ്ഞിട്ട് അതിനെ എല്ലാ 9 കൊണ്ട് ഗുണിക്കണം. അത് കഴിഞ്ഞിട്ട് സംഖ്യയായ 2, 3, 4, 5 വരെ ഉണ്ടായിരുന്നു. 6, 7, 8, 9, 10 വരെ കൊണ്ട് കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നതെന്ന് പറയാൻ ആദ്യം 11 ആയിരുന്നു, 111 ആയി, 1011 ആയി, 10011. അങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ ഇവയുടെ ഉത്തരം 1 ചേർന്ന് തന്നെയാണ് വരുന്നത്. ഇങ്ങനെ 1 കൂട്ടിക്കൂട്ടി ഇതൊരു പാറ്റേണായിട്ടാണ് വരുന്നത്. ഇനി രണ്ടാമത്തെ നോക്കാം. അതെങ്ങനെയാണ്? സംഖ്യ തിരിച്ചിട്ടാണ്. 2, 1, 21 9 കൊണ്ട് ഗുണിക്കുന്നു. ഇവിടെ സംഖ്യ തിരിച്ചാണ് എഴുതുന്നത്. 1, 2 അല്ല, 21 × 9 = 9. 1, 8, 9 ഉത്തരം വരുന്നു. രണ്ടാമതാകുമ്പോൾ 3, 2, 1 സംഖ്യ തിരിച്ചാണ് എഴുതുന്നത്. അതിനെ 9 കൊണ്ട് ഗുണിക്കുമ്പോൾ 2, 8, 8, 9 വരുന്നു. അങ്ങനെയാണ് നമുക്ക് ഈ വശത്തെ പൂർത്തിയാക്കാം. ഇവിടെ എല്ലാ സംഖ്യകൾ വരുന്നത് തിരിച്ചെഴുതിയാണ്. നമ്മൾ നേരത്തെ എഴുതിയത് 1, 2, 1, 2, 3, 1, 2, 3, 4 എന്നിങ്ങനെയാണ്. ഇത് ചെയ്യുന്നത് തിരിച്ചാണ്. അതായത് അവസാനത്തെ സംഖ്യ 6, 5, 4, 3, 2, 1 വരുന്നു. പിന്നെ 7, 6 അങ്ങനെ വരുന്നു. ഇതിനെയെല്ലാം 9 കൊണ്ട് ഗുണിക്കുകയാണ്. അപ്പോൾ ഇതിന് കൂട്ടുന്ന ഉത്തരവെന്ന് പറഞ്ഞു അതുപോലെ തന്നെയാണ്. ആദ്യം 1, 2 ചേർത്താണ് ഉത്തരങ്ങൾ വരുന്നത്. പിന്നെ 189, 2889, നടുക്ക് 8 വരുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഉത്തരം എങ്ങനെയാണ് വരുന്നത്? 5 കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ 8 ചേർത്തു. ഇങ്ങനെ ഉത്തരം നമുക്ക് ചെയ്യാവുന്നതാണ്. മൾട്ടിപ്ലൈ ആൻഡ് ആഡ് എന്ന് പറയുന്ന ആക്ടിവിറ്റിയാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്പർ 1 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. +2 ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 11 ആണ്. അതുപോലെ ബാക്കി ആ പാറ്റേൺ ഇങ്ങനെ കംപ്ലീറ്റ് ആകുകയാണ്. നമുക്ക് ബാക്കി പാറ്റേണുകൾ നോക്കാം. എങ്ങനെയാണ് വരുന്നത്? 12 ആകുന്നുണ്ട്. പിന്നെ 123, 1234, അങ്ങനെ നമ്പേഴ്സ് നമുക്ക് ഇതുപോലെ എഴുതാം. അതിൻ്റെ ആൻസേഴ്സ് എന്ന് പറയുന്നത് 1 ചേർത്താണ് വരുന്നത്. ഫസ്റ്റ് ആൻസർ 11 ആയിരുന്നു. സെക്കൻഡ് ആൻസർ 111 ആണ്. പിന്നെ 1011, അങ്ങനെ കൂട്ടിക്കൂടി വരുമ്പോൾ ലാസ്റ്റ് ആൻസേഴ്സ് ഇങ്ങനെ 1 ചേർത്ത് തന്നെയാണ് വരുന്നത്. ഇതൊരു പാറ്റേണായിട്ടാണ് വരുന്നത്. കൂട്ടുകാർ ഇത് കറക്റ്റായി എഴുതിയെടുക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്പേഴ്സ് മൾട്ടിപ്ലൈ 21 × 9 = 189 ആണ് വരുന്നത്. അതുപോലെ നമുക്ക് ഈ സൈഡിൽ എഴുതാം. എങ്ങനെ വരും? ഈ വിധമാണ് വരുന്നത്. ഇവിടെ എല്ലാം നമ്പേഴ്സിനെ റിവേഴ്സിൽ എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ്? 6, 5, 4, 3, 2, 1 × 9 7, 6, 5, 4, 3, 2, 1 × 9 അങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ആൻസേഴ്സും അതുപോലെ തന്നെയാണ്. നടുക്ക് വശത്ത് 8 ചേർത്താണ് ആൻസർ വരുന്നത്. ബാക്കിയെല്ലാം 5, 6, 7, 8 അങ്ങനെ ലാസ്റ്റിൽ 9 വരും. ഇതുപോലെ ഇവയുടെ ആൻസറും എഴുതി ചേർക്കാം. ഇനി അടുത്തൊരു പാറ്റേണിൻ്റെയാണ്. ഇവിടെ ഓഡ് നമ്പേഴ്സ് 1, 3, 5, 7 എന്ന് പറഞ്ഞ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. 1 + 3 എങ്ങനെയാണ്? 2 × 2 ചെയ്യുമ്പോൾ 4 കിട്ടുന്നു. അതുപോലെ 1 + 3 + 5 3 × 3 ആണ്. 1 + 3 + 5 + 7 അങ്ങനെ ഒന്ന് 4 × 4 ആണ്. നെക്സ്റ്റ് 1 + 3 + 5 + 7 + 9 ആകുമ്പോൾ 5 × 5 ആണ്. ഇനി ബാക്കിയുള്ളത് നമുക്ക് എഴുതാം. ബാക്കിയുള്ളവയും പാറ്റേണിൽ എഴുതുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. 1 + 3 + അങ്ങനെ എഴുതി എഴുതി 17 വരെ വരുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ ആൻസർ എന്ന് പറയുന്നത് ഒരു സംഖ്യ ആ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. 6 × 6 7 × 7 8 × 8 9 × 9 9 × 9 8 × 8 7 × 7 6 × 6 എന്നിങ്ങനെയാണ്. അടുത്തത് അതുപോലത്തെ ഒരിതാണ് നമ്മുടെ 1, 3, 5, 7 അങ്ങനെയുള്ള ഓഡ് നമ്പേഴ്സ്. 1 + 3 എന്ന് പറയുന്നത് 2 × 2 ഇതിൽ വരുന്നു. 3 + 5 എന്ന് പറയുന്നത് 2 × 4 വരുന്നത്. 5 + 7 2 × 6 അങ്ങനെ ബാക്കി 4 വരുന്നത്. ഏതൊക്കെയാണ്? 9 + 11 11 + 13 13 + 15 15 + 17 അവർക്ക് ആൻസർ എങ്ങനെയാണ് വരുന്നത്? 2 × 10 2 × 12 2 × 14 2 × 16 എന്നിങ്ങനെയാണ്. ലാസ്റ്റും അതുപോലെ തന്നെയാണ്. ഇവിടുത്തെ മിഡിൽ ഡിജിറ്റ് സംഖ്യ എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും. 1 + 2 + 1 2 × 2 ആണ്. 1 + 2 + 3 + തിരിച്ച് 2 + 1 വരുന്നുണ്ട്. അത്
3 ഇൻറ്റു 3 ആണ്. നെക്സ്റ്റ് 4 വരെ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പ്ലസ് 3 പ്ലസ് 2 പ്ലസ് 1 വരുന്നുണ്ട്. അത് 4 ഇൻറ്റു 4 ആണ്. ഇനി ഇതിൻ്റെയും ബാക്കി 4 നമുക്ക് എഴുതി ചേർക്കാം. ഇതും ഇങ്ങനെ എഴുതി ചേർക്കുമ്പോൾ ഈ വിധമാണ് വരുന്നത്. നമ്പർ 8 വരെയാണ് മാക്സിമം വരുന്നത്. അതിൻ്റെ എല്ലാം ആൻസേഴ്സ് 5 ഇൻറ്റു 5, 6 ഇൻറ്റു 6, 7 ഇൻറ്റു 7, 8 ഇൻറ്റു 8 ആണ്. 5 ഗുണിക്കണം 5, 6 ഗുണിക്കണം 6, 7 ഗുണിക്കണം 7, 8 ഗുണിക്കണം 8. എല്ലാത്തിൻ്റെയും ആൻസേഴ്സ് ഇങ്ങനെ പാറ്റേണിൽ വരും. എഴുതി ചേർക്കുക. ഇന്നത്തെ വർക്ക്ഷീറ്റ് ഇവിടെ കഴിയുന്നു. എല്ലാ കൂട്ടുകാർക്കും നന്ദി. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഡു സപ്പോർട്ട്.